സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം, ശമ്പളവും പെൻഷനും മുടങ്ങുമോ? സർക്കാർ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് റിപ്പോർട്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങാൻ സാധ്യത. ഇനി കേന്ദ്ര ഫണ്ട് സഹായമായി എടുക്കേണ്ട അവസ്ഥയാണ്. പ്രതിസന്ധി രൂക്ഷമായതിനാൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബില്ലുകൾ മാറേണ്ടെന്ന് നിർദ്ദേശം നൽകി. ബാക്കിയുള്ളവ ട്രഷറി ക്യൂവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗ്രാമങ്ങളിലെ പാർപ്പിട നിർമ്മാണത്തിന് 525 കോടി രൂപയും നഗരങ്ങളിലേക്ക് 192 കോടി രൂപയും ഉൾപ്പെട്ട 717 കോടി രൂപയാണ് ഈ വർഷം ബജറ്റിൽ വകയിരുത്തിയത്. ഇതുവരെയുള്ള കണക്കിൽ 2.69% തുകയെ ചിലവഴിച്ചിട്ടുള്ളൂ. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് 904.83 കോടി രൂപ വകയിരുത്തി. ചിലവഴിച്ചത് 15.37% മാത്രം. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് 152.33 കോടി നീക്കിവെച്ചതിൽ 33.67% ചിലവഴിച്ചത്. വയോമിത്രം പദ്ധതിയിൽ 27.5 കോടി വകയിരുത്തിയതിൽ 39.16%. ആശ്വാസ കിരണത്തിൽ 54 കോടി വക നീക്കിവെച്ചതിൽ 27.76% മാത്രം ചിലവഴിച്ചെന്നാണ് കണക്കുകൾ. GST വിഹിതമായി 3000 കോടി രൂപ മാത്രമേ കേന്ദ്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാനുള്ളൂ. കേന്ദ്ര വായ്പയ്ക്കുള്ള സാധ്യത അടഞ്ഞതോടെ KSFE, ബിവറേജസ് കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഇനി പ്രതീക്ഷയ്ക്കുള്ളത്. 38,629.19 കോടി രൂപയാണ് പദ്ധതി വിഹിതത്തിൽ ഇതുവരെ 40.36% ചിലവഴിച്ചിട്ടുള്ളൂ. പ്രതിസന്ധി മൂർച്ഛിച്ചതിനാൽ ബജറ്റിൽ വകയിരുത്തിയതിൽ പകുതി പോലും ചിലവഴിക്കാനായിട്ടില്ല. ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി 5 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു.